ശിവകാശിയിലെ പടക്ക കമ്പനികളിൽ നിന്ന് ഇടനിലക്കാരിലൂടെ പടക്കം ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ കമ്പനി വിലയേക്കാൾ 3 മുതൽ 5 ഇരട്ടിയിലേറെയാകും വില. ഇതേ പടക്കമാണ് കമ്പനി വിലയ്ക്ക് പലപ്പോഴും അതിലേറെ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈൻ സൈറ്റുകളിലൂടെ ലഭിക്കുന്നത്. കമ്പനികളിൽ നിന്ന് നേരിട്ട് പടക്കം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് അപകട സാധ്യത കുറയ്ക്കുകയല്ലേ എന്നാണ് നിരോധനത്തിൽ മറുചോദ്യം. മാനദണ്ഡങ്ങളാണ് കർശനമാക്കേണ്ടതെന്നും ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നു. ഇത് ഓൺലൈനിൽ സാധനം വന്നുകൊണ്ടാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മളൊരു ബയ്യറാണല്ലോ. അപ്പോൾ ഈ ഒന്നെങ്കിൽ ഈ വിൽക്കുന്ന ഈ ഓൺലൈനിൽ ഇതുണ്ടാക്കി ചെയ്യുന്നവരെ വേണം, അവർക്കെതിരെ വേണം കേസ് എടുക്കാൻ. ഇത് നമ്മൾ സാധനം മേടിച്ച് നമ്മുടെ പൈസ കൊടുത്ത് സാധനം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കെതിരെ കേസ് വരിക എന്ന് പറയുന്നത് അതൊരു തെറ്റായ ഇതാണ്. ചൈനീസ് ഇപ്പോൾ പടങ്ങളെക്കാട്ടി സേഫ് ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന ഗ്രീൻ ക്രാക്കേഴ്സൊക്കെ, അപ്പോൾ അതിൻ്റെ അപ്രൂവൽ നോട്ടീസ് ലൈക്ക് പൊല്യൂഷൻ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോംസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അവർ ഓൺലൈൻ അവൈലബിൾ ആണെങ്കിൽ ഓക്കെ, പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം വിഷു ആഘോഷിക്കാൻ ഓൺലൈൻ വഴി പടക്കം എത്തിച്ച പലർക്കും പണി കിട്ടിത്തുടങ്ങി. തലശ്ശേരിയിൽ വിഷു ആഘോഷിക്കാൻ അവധിക്ക് നാട്ടിൽ വന്ന ഗൾഫുകാരനാണ് ഓൺലൈനിൽ പടക്കം എത്തിയ കേസിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുന്നത്. ഓൺലൈൻ വ്യാപാരത്തിനായി പടക്കമെത്തിച്ച നാഷണൽ പെർമിറ്റ് ലോറിയും 3 പേരും പിടിയിലായത് കണ്ണൂരിൽ. ലോറിയും പടക്കശേഖരവും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഓർഡർ നൽകിയവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. വടകരയിലും പാലക്കാട്ടും പാഴ്സൽ സർവീസ് വഴിയെത്തിയ പടക്കം പിടിച്ചെടുത്തു. യാത്രാബസ്സുകളിൽ പോലും പടക്ക പാഴ്സലുകൾ എത്തുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. നടപടികൾ പേരിലൊതുങ്ങുമ്പോൾ വിഷു ആഘോഷത്തിന് ഓൺലൈൻ വഴി ഓർഡർ സ്വീകരിച്ച് കൂടുതൽ പടക്കങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.